എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു സിനിമയാണ്. ആരും പിന്നെ വിഷമിക്കരുത് ഈ പടം കണ്ടിട്ട്. ഇന്റർവെല്ലിൽ മാത്രമേ കാണാവൂ, പക്ഷെ പടം കണ്ടുപോല. സെക്കൻഡ് ഹാഫ് സൂപ്പർ. പടം പോരാ. ചിത്രത്തിന്റെ പെർഫോമൻസ് വൈസ് ഓക്കെയാണ്. ഡയറക്ടറിന്റെ ഞാനും മധുവിന്റെ ഇമേക്കിനോടെങ്കിലും വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു വൈബ് കുഴപ്പമില്ല, അച്ചപ്പിളാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ ലാഗ് ആയിരുന്നു, പക്ഷെ അതിന് അതുപോലെ തന്നെ കുറേ സീൻസ് വേറെ കട്ട് ചെയ്തിട്ടുള്ളു. ട്രെയിലറിലുള്ള സീൻസ് ഒന്നും പലതും വന്നിട്ടില്ല. പുറത്ത് വാച്ചിങ് അല്ല, കുഴപ്പമില്ല. തമിഴ് പാസം പടം പോലെ അല്ല തീർന്നു സാധനം. ഫസ്റ്റ് ഹാഫ് രക്ഷയില്ല ബ്രോ, പക്ഷേ സെക്കൻഡ് ഹാഫ് ടോട്ടലി ഫ്ലോപ്പ് ആണ്. ആവറേജ് ആണ് വിക്രമിൻ്റെ പെർഫോമൻസ് കൊള്ളാം, നൈസാണ്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴത്തേക്കും പടം കയ്യിൽനിന്ന് പോയതുപോലെ തോന്നുന്നു. സ്റ്റോറി സ്റ്റോറി ബ്രില്യൻ്റ് സ്റ്റോറിയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് മേക്കിംഗ് നന്നായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സീരിയസ് ഫീലിങ്സ് കാണിക്കുന്നുണ്ട്, അതിൽ മാക്സ് ഇൻജെക്ട് ചെയ്ത് കയറ്റിയതുപോലെ തോന്നിയിട്ടുണ്ട്. പെർഫോമൻസും കാര്യങ്ങളൊക്കെ പ്ലസ് പോയിന്റ്സ് എന്തൊക്കെ പറയാൻ പറ്റും ഈ പടത്തിന്റെ? പ്ലസ് പോയിന്റ്സ് ഇല്ല, വിക്രത്തിന്റെ ഇടയ്ക്കുള്ള ആക്ടിംഗ് പിന്നെയും എക്സ്പ്രഷൻ ഒക്കെ വന്നായിരുന്നു, പക്ഷെ ഭയങ്കര ലാഗിങ് ആയിരുന്നു. ഈ 3 hours ഇരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എന്റെ ഒരു റിവ്യൂ ആവറേജ് ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു, സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗിങ് ആയിരുന്നു. പിന്നെ തന്നെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ഓൾമോസ്റ്റ് തീരാതെ ലെവൽ കൂടിയപ്പോഴെന്ന് തോന്നുന്നു. പിന്നെ വിക്രമിന്റെ ആക്ടിംഗ് വൈസ് ഒരു പെർഫെക്റ്റ് കംബാക്ക് എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് മാരക അഭിനയത്തിന്റെ ഒരു ഇതാണ്. കാരണം പുള്ളി ഇത്രയും ഈ ഇടയ്ക്ക് ചെയ്ത സിനിമാസിൽ ആക്ടിംഗ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത മൂവി കണ്ടിട്ടില്ല. ശേഷം മ്യൂസിക് ക്ലൈമാക്സ് പോലെ അന്നല്ല പോലത്തെ കുറച്ച് രംഗമുണ്ട് ഇതിൽ. അതിന്റെ പെർഫോമൻസ് ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്.